അപ്പൊ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഡൽഹിയിലെ എയർപോർട്ടിൽ ഇറങ്ങി നമ്മൾ നമ്മുടെ ഗാലക്സി കാർസിലേക്ക് പോകണം. ഗാലക്സി കാർസിലേക്ക് പോകുന്നതിന്റെ രണ്ട് പ്രധാന ലക്ഷ്യം, ഒന്ന് നമുക്ക് അവിടെയുള്ള വണ്ടികൾ നോക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ എക്സിയുടെ എൻഒസി ആയിട്ടുണ്ട്. അപ്പൊ അതവിടുന്ന് സതീഷ് ഭായി കഴിഞ്ഞ ദിവസം മേടിച്ച് അയക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞങ്ങൾ ചിലപ്പോ കൈപ്പറ്റാന്ന് പറഞ്ഞാണ്. അപ്പൊ അതവിടെ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി എടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മളിപ്പോ ഗാലക്സി കാർസിലേക്ക് പോകണം. ഇവിടുന്ന് ഊബർ വിളിച്ചിട്ടുണ്ട്, ഏകദേശം ഒരു 1300 രൂപയുടെ ഉള്ളിലേ നമുക്ക് ഊബറിന്റെ പേയ്മെന്റ് കാണിച്ചിട്ടുള്ളൂ. ബേബിച്ചേട്ടനെ ഇരിക്കുന്നുണ്ട്, കൂടാതെ നമ്മുടെ സതീഷ് ഏട്ടൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും, നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയെ കുറിച്ചും, അതെല്ലാം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ട ഒന്ന് രണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോയില്. അപ്പൊ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ഗാലക്സി കാർസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് നമ്മുടെ ഗാലക്സി കാറിൽ എത്തിക്കാം. അതെ ബായ്, ഓ ടീക്കേ ഭായി, നമുക്ക് സുഖാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയുടെ അന്വേഷണ പേപ്പറൊക്കെ കറക്റ്റ് ആണെന്ന് നമുക്ക് നല്ല സുഖത്തിലാണ്. അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു, നല്ല വീഡിയോ ഒക്കെ ചെയ്തിട്ട് വരും, നമ്മളെ പറ്റിക്കുന്നു പറഞ്ഞല്ലേ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഏ ഇന്നോവ എക്സ് ത്രീ, എന്താ പറയാ, എക്സ് യു വി ഓ ഷോറൂം. പുള്ളി നമ്മളോട് ഇവിടെയുള്ള വണ്ടികളുടെ ഡീറ്റെയിൽ ഒക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി നമ്മളോട് വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് ആവശ്യപ്പെട്ടിരുന്നത് എക്സ് ഡസ്റ്റർ ചോദിച്ചിരുന്നു. അങ്ങനെ ഡസ്റ്റർ 2016 ലാസ്റ്റ് മോഡല്, നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ഒരു വണ്ടി നമ്മളിവിടെ ഗാലക്സി കാർസിൽ കിടക്കുന്നുണ്ട്. അവരതിന് 490 ചോദിക്കുന്നുണ്ട്, പക്ഷെ 490 ചോദിക്കുന്നതിലൊക്കെ റേറ്റ് കുറഞ്ഞു കിട്ടും. 85 ആണ്, 110 അല്ല, 85 പിഎസിന്റെ ടോപ്പിന്റെ മോഡൽ. കൂടെ വന്നവർ അവിടെ ഏതോ വണ്ടി നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു, BMW X3 ഏതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ അവിടെ ഫോർച്യൂണർ കിടക്കുന്നുണ്ട്, വേറെ വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ടീംസ് അവിടെ നിൽക്കുന്നു, അവരോട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ വണ്ടി ഉണ്ടോ? അങ്ങനെ ഗാലക്സി കാർസിന്റെ ഗോഡൗണിലേക്ക് ഇറങ്ങുന്നു. ഇവിടെ ഏതൊക്കെ വണ്ടികളെ പുതിയതായിട്ട് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോ ക്രെറ്റയാണ് നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പൊ നിലവില്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം കണ്ട പോലെ തന്നെ എല്ലാ വണ്ടികളും തിരിച്ചിട്ടുണ്ട്. BMW, ബെൻസ്, റേഞ്ച് റോവർ, ഫോർഡ് എല്ലാം ഇവിടെ നമുക്ക് ഇപ്പൊ നോക്കിയിട്ട് കാണാൻ സാധിച്ചു. നമുക്ക് നോക്കാം നമുക്ക് വണ്ടികളുടെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിക്കാം. സ്റ്റോക്ക് ഒന്നും മാറിയിട്ടുണ്ട് കേട്ടോ, പുതിയ സ്റ്റോക്ക് വണ്ടികളാണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കണ്ട വണ്ടികളൊന്നും ഇതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ദ്വാരക മോട്ടോഴ്സ് എന്ന് പറയുന്ന ഡൽഹിയിലെ അവിടെ ഷോറൂമിലാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഓണറോടൊപ്പം നമ്മുടെ തിരുവനന്തപുരംകാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രീമിയം കാർസ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഓടി Q3 2.5 കിടക്കുന്നുണ്ട്. 2016-17 മോഡൽ 2 ഓടി Q3 കിടക്കുന്നുണ്ട്. ഒരു ജാഗോർ ഉണ്ട്, BMW കിടക്കുന്നുണ്ട്, കൂടാതെ ഒരു എർട്ടിക്ക ഉണ്ട്, പുതിയ മോഡൽ എർട്ടിക്ക കാര്യങ്ങൾ, ഹൈബ്രിഡ് വരുന്ന ഒരു എർട്ടിക്ക കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വണ്ടികൾ വരെ അവിടെ പാർക്കിംഗിലാന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയാന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കൂടെ വന്ന നമ്മുടെ ബേബിച്ചേട്ടൻ, എന്നെ ഇവിടെ ഡൽഹിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ബേബിച്ചേട്ടന് വേണ്ടിയിട്ട് നമ്മളൊരു 2014 മോഡൽ മഹേന്ദ്ര XUV 10-65,000 കിലോമീറ്ററിൽ താഴെ ഓടിയ സിംഗിൾ ആർസി സിംഗിൾ യൂസ് ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് നേരിട്ടെടുത്ത വാനാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിന്റെ ഓണർ കാര്യങ്ങൾ നമ്മുടെ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോ ഭായി, നമുക്ക് ഇപ്പോൾ അവിടെ വന്ന ഒരു ഫ്ലാറ്റിൽ നമ്മൾ വന്ന് വണ്ടി നോക്കി സതീഷട്ട അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ചെറിയ ഇതിൽ തന്നെ നല്ല വിലക്ക് എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ അത്രയും ഒരു തട്ടുമുട്ടൊന്നും ഇല്ലാതെ നല്ല ലെവൽ നല്ലൊരു ക്വാളിറ്റിയിലൊരു വണ്ടി നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളും വരുന്നുണ്ട്, കാരണം ഇത് നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേബിച്ചേട്ടൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റീസെയിൽ ചെയ്യുന്നതായിരിക്കും, കേരളത്തിൽ വന്ന് ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആയതിനു ശേഷം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ പിന്നെ നാട്ടിലോട്ട് ഞാൻ ഈ വാനാണ് ഓടിച്ചു വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വേറെ ഒന്ന് രണ്ട് മോട്ടോഴ്സിലൊക്കെ പോയത് നമുക്ക് വണ്ടി നല്ല വില കൂടുതൽ പറഞ്ഞുകൊണ്ട് നമുക്കൊരു ക്വാളിറ്റി തോന്നത്തോണ്ടാണ് നമ്മൾ വണ്ടികളുടെ വീഡിയോ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വണ്ടി പറഞ്ഞു വെച്ചിട്ട് പിന്നെ നാളെ വന്ന് നോക്കുമ്പോഴേക്കും സെയിലായി പോകുന്നുണ്ട്. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞ വണ്ടികളൊക്കെ ഇവിടെ എത്തിയപ്പോഴേക്ക് സെയിലായി പോയിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് ചെക്ക് ചെയ്യാന്നേ പറയാൻ പറ്റില്ല. ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ വന്നുള്ളൂ. ഇന്നിപ്പോൾ ഈ സമയമായപ്പോഴേക്ക് ഏകദേശം രാത്രി ഇപ്പോൾ ഒരു 7 മണി സമയമായപ്പോഴേക്ക് തന്നെ ഞങ്ങൾ വണ്ടിയുടെ ഡീൽ ഈ ഒരു വണ്ടിയുടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അങ്ങനെ കരോൾ ബാഗിലെ ബാലാജി കാർസ് എന്ന് പറയുന്ന ആ ഒരു ഷോറൂമിലൂടെ വന്നിരിക്കുകയാണ്. ഇവിടെ മൊത്തം നല്ല നല്ല വാഹനങ്ങളുണ്ട്, ഒരുപാട് വണ്ടികൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. കുറേ സ്കൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാണ്ട് അത്യാവശ്യം വണ്ടികളുടെ മാത്രം ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ചില വാഹനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രീമിയം കാർസും അതുപോലെ ഇന്നോവ
കുറച്ച് കൂടിയ മോഡൽ കൂടിയ വണ്ടികളും ഇവിടെ നോക്കാമെന്ന് കരുതിയിട്ടാണ്. നല്ല നല്ല ഒരുപാട് വണ്ടികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വരും ദിവസങ്ങളിൽ നോക്കിയിട്ട് അതിന്റെ ഷോറൂമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണല്ലോ. ചിലപ്പോൾ ആദ്യം നമുക്ക് വണ്ടികൾ കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തി വരുന്നതായിരിക്കും. കൂടാതെ ഇവിടെ അടുത്ത് മലബാർ കാർസ് എന്ന് പറഞ്ഞൊരു ഷോറൂമിൻ്റെ ഇത് കണ്ടിരുന്നത് നമ്മളെ മലയാളീസ് നടത്തുന്നതാണ്. അപ്പോൾ അവരെ നോക്കിയിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അവിടെ ഏതൊക്കെ വണ്ടികൾ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് പോയി നോക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ നമ്മൾ മലബാർ കാർസിൻ്റെ പാർക്കിങ്ങിലേക്ക് അവിടെ എത്തിയിരുന്നു. അവരെ ഷോറൂമിലേക്ക് നമുക്ക് അവിടെ നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ പോയിട്ട് മലബാർ കാർസ് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അവർ ഏതൊക്കെ വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്നോവകളൊക്കെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് മലബാർ കാർസിന്റെ അവരുടെ ഓഫീസ്. ഇത് അവിടെയാണ് കരോൾ ബാഗില് ആശ്രം റോഡിലാണ് കേട്ടോ ഇവരുള്ളത്. നമ്മൾ അവിടുത്തെ ഷംസു എന്ന് പറയുന്ന ഒരാളെയാണ് വിളിച്ചിരുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ഇതാ മലബാർ കാർസിന്റെ 2015 ഇന്നോവ സിംഗിൾ ആർ സി വി ഓപ്ഷൻ വണ്ടിയാണ് നമുക്കിത് നോക്കിയിട്ട് കാണുന്നത്. ഇവിടെ കുറച്ച് ഇന്നോവ അങ്ങനെ നമുക്ക് കുറച്ച് കാണാൻ സാധിച്ചിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് ഇന്നോവ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാം. അതിൽ മലബാർ കാർസിൽ 1-2 ഇന്നോവ കിടക്കുന്നുണ്ട്. ഇത് എത്ര മോഡല്? ഇത് 2015, ഇത് G4 ആണ് കേട്ടോ. നമ്മുടെ സിമെന്റ് കളർ വരുന്ന, ഗ്രേ കളർ വരുന്ന വണ്ടിയാണ്. അതിന് കാര്യമായ റീപ്ലേസ്മെന്റുള്ള കാര്യങ്ങളും തന്നെ കേരളത്തെ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടികളാണ്. ഇവിടെ ഓടിയുടെ A4 കിടക്കുന്നുണ്ട്. അതുപോലെ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ എണ്ണം കിടക്കുന്നുണ്ട്. അവിടെ നല്ലൊരു ഗ്രേ കളർ ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, നമ്മളിവിടെ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഒത്തിരി അധികം ബുദ്ധിമുട്ടിരുന്ന ഫുഡിന്റെ കേസിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ കേരള സ്റ്റൈലില്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ, നമ്മുടെ ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ച് തരുന്ന ഒരു കേരള ഹോട്ടൽ ഉണ്ട് ഇവിടെ. അത് എവിടെയാണ് ഡൽഹിയിൽ എന്ന് പറഞ്ഞോടത്? അപ്പോ അടുത്ത പ്രാവശ്യം നമ്മുടെ മലയാളി സുഹൃത്തുക്കളോട് വാഹനം എന്തെങ്കിലും എടുക്കാൻ വരുമ്പോ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഇവിടുന്ന് കഴിക്കാം. ഞാനിപ്പോ 2 ദിവസത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചു. 2 ദിവസമായിട്ടും വയറിനാണെങ്കിലും ഒന്നിനും തന്നെ ഒരു തരത്തില് പണിയും കിട്ടിയില്ല. പിന്നെ നാട്ടിലത്തെ അതേ ഓർമ്മയില്ല, രാവിലെ നല്ല പുട്ടും പോത്തും, പിന്നെ വേറെ എന്തൊക്കെ സ്പെഷ്യൽ? അപ്പമുണ്ട്, പുട്ടുണ്ട്, ദോശ, ഇഡ്ഡലി, പൊറോട്ട, എല്ലാം നമ്മുടെ നാടൻ വിഭവങ്ങൾ മാത്രം. അങ്ങനെ കിട്ടുന്ന ആ ഒരു കടയാണ് അപ്പൊ നിങ്ങൾ ആ അവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് നോക്കാം. ഈ ഹോട്ടലിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കരോൾ ബാഗ് മെട്രോ സ്റ്റേഷന്റെ നിയറസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു 450-500 മീറ്ററിന്റെ ഉള്ളിലാണ്. നമുക്ക് നടന്നു പോകാൻ പറ്റിയ ഒരു സെറ്റപ്പിൽ തന്നെയാണ്. കൂടാതെ ഗൂഗിളിനകത്ത് കേരള ഹോട്ടലിന് അടിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ഞാൻ അതിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട നമ്മുടെ നാടൻ സ്റ്റൈലിലെ ബീഫ് കറിയും ചിക്കൻ കറിയും ദോശകളും തട്ടുദോശ ഇഡ്ഡലി എല്ലാം ചോറ് മീൻ പൊരിച്ചതും എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നല്ല ഹോട്ടലുകളുണ്ട് കേട്ടോ. ഈ പരിസരത്ത് തന്നെ ഒരുപാട് നല്ല ഹോട്ടലുകൾ താമസിക്കാനുണ്ട്. ഏകദേശം ഒരു 1000-1500 നല്ല അടിപൊളിയായിട്ടുള്ള റൂം കിട്ടും. നമുക്കൊരു 3 പേര് വരെ അവിടെ താമസിക്കാൻ അവർ അനുവദിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടാനുള്ള അതിൻ്റെ ഓണർ റോണി എന്ന് പറഞ്ഞ ചേട്ടനെ നേരത്തെ കണ്ട, അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഇതത്തെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിന്ന് 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കണം. നമുക്ക് ഇതൊരു BMW അല്ലെങ്കിൽ ഒരു ഇന്നോവ കിട്ടിയിട്ടില്ല. ഇന്നോവ ഒന്നാമത് നമുക്ക് കിട്ടാൻ നല്ല പ്രയാസമാണ്. നമ്മൾ നോക്കിയാൽ നല്ല വണ്ടികളൊന്നും കാണാൻ നമ്മൾ എടുത്തില്ല. അപ്പൊ നമുക്ക് BMW നോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മളിവിടെ മോത്തി നഗറിന്റെ അടുത്ത് പ്രീമിയം എന്ന് പറഞ്ഞൊരു ഷോറൂം കണ്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് വാഹനങ്ങൾ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹോണ്ടാസിറ്റിയൊക്കെ 2019 മോഡലോളം കിടക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കാണാത്തത്. അതുപോലെ തന്നെ 16 മോഡലിലെ ഒരു ഹോണ്ടാസിറ്റി ഓട്ടോമാറ്റിക് കൂടെ കാണുന്നുണ്ട്. ഏകദേശം 19 മോഡൽ ഈ വണ്ടിക്ക് അവർ ചോദിക്കുന്നത് 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇത് 6.5 ചോദിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കിന്. മറ്റേത് മാനുവൽ ഡീസൽ തന്നെയാണ്. പിന്നെ അത് കൂടാതെ നല്ല കോഡിന്റെ എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെയൊക്കെ ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് വരണം ചോദിച്ചേക്കാം. ഓ ഭയ്യ, ഈ കിത്തിന മോഡൽ 15 പെട്രോൾ കിത്തിന ഓട്ടോമാറ്റിക്. പ്രൈസ് 5-75. ഓക്കെ, 2012 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ഇക്കോസ്പോർട്ട് ആണ്. 5-70 അവർ ആസ്കിംഗ് പ്രൈസ് വരുന്നുണ്ട്. അത് എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഇവിടെ നമുക്ക് ഒരുപാട് നല്ല കുറെ വാഹനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സെയിലായി പോയി ഇങ്ങനെ ഇതായി പോകുന്ന വണ്ടികളാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ട് പിന്നെ നാളെ ഒന്ന് എടുക്കാന്ന് പറഞ്ഞാൽ വലിയൊന്നും കിട്ടാൻ സാധ്യമല്ല. പിന്നെ ജസ്റ്റ് ഉണ്ട്, നമുക്ക് ഇന്ത്യയിലെ കാണാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ നല്ല വാഹനങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ട്. 2017 മോഡൽ ഹുണ്ടായുടെ ക്രെറ്റ തട്ടുമുട്ട റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ കേരളത്തിൽ നല്ല വണ്ടി. 7.75 അവർ ചോദിക്കുന്നുണ്ട്. ഡീസൽ വേരിയന്റ് ആണ് വാഹനം. നമുക്ക് വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വൃത്തിയിലിരിക്കുന്ന ഒരു ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടി നമുക്ക് നോക്കിയിട്ട്. അത്യാവശ്യം നമ്മളോട് കുറെ പേര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറെ പേര് നമ്മളോട് പേഴ്സണലി ചോദിച്ച വണ്ടിയാണ്. ഹുണ്ടായുടെ ക്രെറ്റ നല്ല വണ്ടി ഉണ്ടോന്നുള്ളത്. ഡീസൽ S വേരിയന്റ് കിടക്കുന്ന വാഹനമാണ്. ചെറിയ ചെറിയ പരിക്കുകളുള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ എടുക്കുന്ന സമയത്ത് ചെറിയൊക്കെ നമുക്ക് കാണാറുണ്ട്. അത് ചെറിയ ചെറിയ 1-2 പരിക്കുകൾ മാത്രം നമുക്ക് നോക്കിയിട്ട് കണ്ടുള്ളൂ. അത് കൂടാതെ മാരജിലൊക്കെ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ മാരജിലെ വണ്ടികൾ ഇവിടെ നിന്ന് എടുക്കണമെന്നേ പറയൂ. കാരണം നമ്മുടെ നാട്ടിലത്തെക്കാട്ടിലും കൂടുതൽ മാർക്കറ്റ് റേറ്റ് ഇവിടെ വണ്ടികൾക്ക് മാരജിലെ വണ്ടികൾക്ക് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്.
അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ കുറച്ച് വണ്ടികൾ കണ്ടല്ലോ, ഇത് കൂടാതെ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവിടെ നിന്ന് നേരിട്ട് വണ്ടി എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഡ്രീം വീൽ പറയുന്ന അവരെ ഷോറൂമിൽ അവരെ നമ്പർ ഇപ്പൊ നമ്മളിത് കൊടുത്തിരിക്കുന്നത്. മോത്തിനഗർ മെട്രോ സ്റ്റേഷന്റെ നിയറസ്റ്റ് ആയിട്ടാണ് ഇവരെ ഷോറൂം വരുന്നത്. വളരെ അടുത്ത് തന്നെയാണ്, മെട്രോ സ്റ്റേഷനും കൊണ്ട് ഇറങ്ങി നടക്കാവുന്ന ദൂരമുള്ളൂ. അത്യാവശ്യം ചെറിയ ചെറിയ കാറുകൾ, അതായത് വലിയ വണ്ടികളും നമുക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, ചെറിയ ചെറിയ കാറുകൾ നമുക്ക് ഇവിടെ ഒരുപാട് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നാരായണ വണ്ടികളൊക്കെ അത്യാവശ്യം നമുക്ക് നോക്കി കാണാവുന്ന ഒരു കാറ്. അപ്പൊ നമ്മൾ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്ന പല വാഹനങ്ങളും, പ്രത്യേകിച്ച് ടാറ്റയുടെ ആണെങ്കിലും ഫോണിന്റെ ആണെങ്കിലും ഹോണ്ട സിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വാഹനങ്ങൾ ഇവരവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നത് പറഞ്ഞു. അതിനൊക്കെ കൊടുത്തിരിക്കുന്ന വില ഫിക്സഡ് അല്ല, നമ്മൾ ബാക്കി തത്ത് നമ്മൾ എന്തെങ്കിലും ടേബിളിൽ ഇരുന്ന് സംസാരിച്ച കുറയും എന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മളോട് കൂടുതൽ പേര് ചോദിച്ച വാഹനങ്ങൾ മാത്രമേ ഡീറ്റെയിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടുത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽ അറിയാം, നിങ്ങൾക്ക് ഇവരെ നമ്പറിനകത്ത് ബന്ധപ്പെട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തരം നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളായിട്ട് പ്രതിഫലമായിട്ട് കോണ്ടാക്ട് ചെയ്യും, അതിനുവേണ്ട ഹെൽപ്പുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മോത്തിനഗറിൽ തന്നെ നമ്മുടെ വിചാരത്തിന് വേണ്ടിയിട്ടുള്ള എക്സ്ത്രീ കണ്ടുപിടിച്ചതിലേക്ക് ഇപ്പൊ നമ്മൾ പോയതാണ്. അപ്പോ നമുക്ക് രാവിലെ തന്നെ അവരുടെ നമ്പറും കോണ്ടാക്ടും ലൊക്കേഷനൊക്കെ കിട്ടിയതാണ്. അപ്പൊ എക്സ്ത്രീ കാണാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി കാണാൻ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കിത് നോക്കിയിട്ട് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മൊത്തത്തിൽ വണ്ടി കാര്യങ്ങളൊന്നും ചെയ്യുന്നു. ഇവിടെ ഇവരുടെ കയ്യിൽ ഒരുപാട് പ്രീമിയം കാർസ് നമുക്ക് അവിടെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പല തരത്തിൽ പല ക്വാളിറ്റിയിലുള്ള പ്രീമിയം കാർസ്, ഓഡിയുടെ ആണെങ്കിലും ബി എം ഡബ്ല്യു ആണെങ്കിലും 5 സീരീസും 7 സീരീസും എല്ലാം നമുക്കിവിടെ നോക്കിയിട്ട് അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളാണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കുന്ന വണ്ടിയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ചെക്കിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മളിവിടെ കണ്ടതിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് എക്സ്ത്രീ ഇഷ്ടപ്പെട്ടില്ല, പകരം ഇവിടെ ഒരു വൈറ്റ് എക്സ്ത്രീ കിടക്കുന്നുണ്ട് BMW. അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പെൻഡിംഗിൽ വെച്ചു. കൂടാതെ നമ്മൾ നാളെ ഹരിയാനയിലൊരു വണ്ടിയും കൂടി കണ്ടതുണ്ട്. അപ്പോൾ ആ വണ്ടി രണ്ടും പാടെ ഒന്ന് ചെക്ക് ചെയ്ത് ഏതാണ് നല്ലത് നോക്കി നാളെ നമ്മൾ ഏതെങ്കിലും വണ്ടി ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ കാർണേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഷോറൂമിൻ്റെ ഡീറ്റെയിലുള്ള റിവ്യൂ നാളെ വരുന്ന വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഇവിടെ നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിലെ വാഹനങ്ങൾ നമുക്ക് നോക്കി കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള റിവ്യൂ നമ്മൾ ഇതിൻ്റെ പ്രൈസ് അടക്കം ഉൾപ്പെടുത്തി നാളെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ ഇതുപോലെ ഏതെങ്കിലും വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതിന് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് പദാർത്ഥ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഇതേപോലെ വന്ന് ഓടിച്ചൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നല്ലൊരു വാഹനം നിങ്ങൾക്ക് വേണ്ടി എടുത്തേക്കും. അത് ഒരുപക്ഷെ ഷോറൂമിൽ അല്ലെങ്കിൽ ത്രൂ ആയിട്ട് നേരിട്ട് പാർട്ടികളിൽ നിന്ന് കച്ചവടക്കാരെല്ലാ പാർട്ടികളിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് നിങ്ങൾക്ക് കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരും. അതിന് ഞാൻ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നാലും നിങ്ങൾ തന്നെ ഈ നമ്പറിനകത്ത് ബന്ധപ്പെടുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. ഒന്നേതത്തെ എന്നെ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരും. അത് നിങ്ങൾ ഏത് വാഹനമാണ് നോക്കുന്നത് വെച്ചാൽ നോക്കി ഇതുപോലെ എടുത്ത് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോക്കകത്ത് നമ്മൾ ഈ വാഹനത്തിൻ്റെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതും അതോടൊപ്പം നമ്മൾ മറ്റു രണ്ട് വണ്ടികളുടെ ഡെലിവറി എടുക്കുന്നതിൻ്റെയും ഫുൾ വീഡിയോ കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ വെയിറ്റ് ചെയ്യാം.